ആലപ്പുഴ. ADGP MR Rajkumarന് ക്രമസമാധാന ചുമതലയിൽ ഇനി എത്ര നാൾ കൂടി തുടരാൻ കഴിയും? വിജിലൻസ് അന്വേഷണം കൂടി തുടങ്ങിയതോടെ അജിത് കുമാറിന്റെ നാളുകൾ എണ്ണപ്പെടുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. SP ജോൺ കുട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്കാകും. അതിനിടെ വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്ന ആരോപണവുമായി PV അൻവർ MLA രംഗത്തെത്തി. ADGP യേക്കാൾ ഉയർന്ന റാങ്കിൽ വിജിലൻസിലുള്ള ഒരേ ഒരു ഉദ്യോഗസ്ഥനാണ് DGP യോഗേഷ് ഗുപ്ത. അതുകൊണ്ടാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വിജിലൻസ് മേധാവി തന്നെ ഏൽപ്പിച്ചത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. അനധികൃത സ്വത്തു സമ്പാദനം, മരംമുറി, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ 5 വിഷയങ്ങളാണ് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരിക. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 അന്വേഷണം നടത്തുക. അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഉത്തരവിറക്കിയത്. മുൻ SP സുജിത് ദാസിനെതിരായ മറ്റൊരു പരാതി നിലവിൽ ഈ യൂണിറ്റ് അന്വേഷിക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്ന ആരോപണവുമായി PV അൻവർ MLA രംഗത്തെത്തി. P ശശിക്കെതിരെ നൽകിയ പരാതി CPM ഗൗരവത്തിൽ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും PV അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, ശശിയുടെ അറിവോടാണോ അല്ലേ എന്നുള്ളത് പാർട്ടി അന്വേഷിക്കട്ടെ. എല്ലാത്തിലെയും ഇതിലെ നായകന് ആരാണ്? ADGP അജിത് കുമാറാണ്. പിന്നെ 3 വർഷത്തോളമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത്. അപ്പോൾ ഒരു IPS ഓഫീസർ, ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. ഇവിടെ വിജിലൻസ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, SSP ഉണ്ട്, ക്രൈം ബ്രാഞ്ച് ഉണ്ട്. പിന്നെ എങ്ങനെ ഈ ഒരു സംവിധാനം ഒന്നും അറിയാതെ ഈ കാര്യങ്ങൾ നടത്തി എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം അലയിക്കേണ്ടതല്ലേ? DGP നേതൃത്വത്തിലെ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും നേരിടേണ്ടി വന്നതോടെ അജിത് കുമാർ ഇനി ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് എത്ര നാൾ തുടരുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.